നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് കൊല്ലംകോട് ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടമാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. രാമായണത്തിലെ സീത വനവാസ കാലത്ത് സീത കുളിച്ച ആർ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്തും സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന പേര് വരാൻ കാരണം എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. കൊല്ലംകോട് എത്തുന്ന സഞ്ചാരികളുടെ ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ് സീതാർകുണ്ട്. കാരണം ഇത് വനമേഖല ആയതുകൊണ്ട് തന്നെ അതിമനോഹരവും ഇവിടേക്കുള്ള വഴി ചെറിയൊരു ട്രക്കിങ്ങോട് കൂടിയുള്ളതാണ്. നമുക്ക് എന്തായാലും ഈ ഒരു സ്പോട്ടിനെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീഡിയ ടി. ഇന്ത്യയിൽ തന്നെ അതിസുന്ദരമായ ഗ്രാമങ്ങളൊന്നായ കൊല്ലംകോട് ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 4 സ്പോട്ട് കണ്ടു കഴിഞ്ഞു. ഇനി 5 സ്പോട്ട് ആയിട്ടുള്ള സീതാർകുണ്ട് വാട്ടർഫാൾ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ 1 സ്പോട്ട് ചെല്ലഞ്ചേട്ടന്റെ ചായക്കടി ആയിരുന്നു. കൊല്ലംകോട് നമ്മൾ വരുന്നവർ തീർച്ചയായിട്ടും പോയേണ്ട ഒരു ചായക്കടയാണ് ചെല്ലഞ്ചേട്ടന്റെ ചായക്കട. പഴമകളേറെ പറയാനിരിക്കുന്ന ചായക്കടയാണ്. അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീലിംഗ് അത് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ സെക്കൻഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലോട്ടായിരുന്നു. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിനുപരി ഇവിടെ ഒരു മെയിൻ ഫിലിം ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവരെ വീഡിയോ കണ്ടിട്ട് വേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ കണ്ട കൂമൻ എന്ന ഫിലിമിൽ, അതായത് ആസിഫ് അലിയുടെ 2 ജോസഫിന്റെ കൂമൻ ഫിലിമിൽ ഫസ്റ്റ് ഹാങ്ങിങ് ആയിട്ട്, അതായത് തൂക്കിലേറ്റുന്ന ആ ഒരു രംഗം ഉണ്ടല്ലോ, ഈ ഒരു രംഗമൊക്കെ ഇവിടെ നിന്നാട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള, അതായത് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം. ഇവിടുത്തെ ഒരു ആൽമരമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുന്ദരിയെന്ന് പറഞ്ഞ 19 സ്കിറ്റിന്റെ ഒക്കെ മെയിൻ സോങ് ഒക്കെ ഇവിടെ നിന്നാട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളങ്ങനെ 3 സ്പോട്ട് ആയിട്ടുള്ള പെരിങ്ങാട്ടുശ്ശേരി കളത്തിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പെരിങ്ങാട്ടുശ്ശേരി കള എന്ന് പറയുമ്പോൾ 146 വർഷം പഴക്കമുള്ള ഏകദേശം 4 തലമുറ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കളാണ് കേട്ടോ. കളത്തിന്റെ പുറത്ത് നൈസായിട്ട് വേലകയാണെങ്കിലും നമ്മൾ കളത്തിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ വളരെ വിചിത്രമായിരുന്നു. കാരണം പുറത്ത് ഭയങ്കര വെയിൽ, ഉള്ളിൽ ഭയങ്കര തണുപ്പ്. നമ്മളങ്ങനെ 4 പോയിട്ടുണ്ടായിരുന്നു താമരപ്പാടത്താണ്. അതായത് കൊല്ലംകോടിന്റെ ഭംഗി നമ്മൾ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ താമരപ്പാടം കാണണം. കണ്ണത്ത ദൂരത്തോളം വയലുകൾ നിറഞ്ഞിട്ടുള്ള, നെൽമണികളോട് നിറഞ്ഞിട്ടുള്ള കതിരുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വേറെ ഫീൽ തന്നെ കേട്ടോ. കൊല്ലംകോട് എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മൈൻഡിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് പാലക്കാടിന്റെ ഭംഗി. പാലക്കാട് എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് നെൽവയലും നെൽപ്പാടങ്ങളാണ്. ആ നെൽവയലും നെൽപ്പാടങ്ങളെല്ലാം നമുക്ക് പൂർണ്ണ രൂപത്തിൽ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ കൊല്ലംകോട് താമരപ്പാടത്തിലൂടെ പോകണം കേട്ടോ. അതായിരുന്നു നമ്മുടെ 4 സ്പോട്ട്. നമ്മൾ അങ്ങനെ നേരെ ഏകദേശം 2 കിലോമീറ്റർ, അതായത് താമരപ്പാടത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ എണ്ണീതാ നമുക്ക് എന്ത് ചെയ്യാം, സീതാർകുണ്ട് വാട്ടർഫാളിലോട് എത്താൻ പറ്റും. ഈ ഒരു യാത്ര ഇനി അങ്ങോട്ടാണ്. സീതാർകുണ്ട് വാട്ടർഫാളിൽ ഒത്തിരി ഹിസ്റ്റോറിക്കലായിട്ട് കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സ്പോട്ട് കൂടിയാണ്. നമുക്ക് എന്തായാലും ആ ഒരു സ്പോട്ടിലോട്ട് നമ്മൾ ഇനി പോയിക്കൊണ്ടിരിക്കും. നമ്മളങ്ങനെ സീതാർകുണ്ട് വാട്ടർഫാളിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. വൈഡ് ഏരിയ പാർക്കിംഗ് ഒക്കെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫ്രണ്ടിലോട്ടും ഈ റൈറ്റ് സൈഡിലും ഒക്കെ അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏകദേശമുണ്ട്. നമ്മൾ ഈ മുകളിൽ കാണാൻ നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഉള്ളത്. നമ്മൾ എന്തായാലും ഈ ഒരു ബൈക്ക് നിർത്തിയ ഒരു ഭാഗത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണ്ട, ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് പേ പാർക്കിംഗ് അല്ല, നമ്മൾ ഇനി നടന്നു പോകുന്ന വഴികളെല്ലാം വണ്ടി നമുക്ക് നിർത്താൻ പറ്റും. മെയിൻ ആയിട്ട് കാറൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പേ പാർക്കിംഗ് ആണ് കേട്ടോ. ഈ ഒരു സ്പോട്ടിൽ നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്ന ഒരു വീട് പോലെ കണ്ടില്ലേ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രസ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാം കേട്ടോ. 10 രൂപയാണ് അവിടെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഈ ഒരു കാർ പാർക്കിംഗിന്റെ ഏരിയയിൽ നിന്ന് ചെറുതായിട്ട് ഒന്ന് ട്രക്കിംഗ് ചെയ്യണം. ഈ ട്രക്കിംഗ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോട്ടോ നമ്മളെ സീതാർകുണ്ട് വാട്ടർഫാളിലോട്ട് നമുക്ക് എത്താൻ പറ്റും. കുറച്ചൊരു ഏരിയ, പക്ഷെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വനമേഖല ആയതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ എന്തായാലും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഏതായിട്ടുള്ള നിബന്ധനകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫെൻസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഇപ്പോൾ അതിലൂടെ കറണ്ടും കാര്യങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല. കാരണം ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ഇപ്പോൾ സേഫ് ആണ്. എന്നാലും നമ്മൾ വരുന്ന സമയത്തിനോട്ടോ, നമ്മൾ ഈ ഒരു ട്രക്കിംഗ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് ഫ്രണ്ടിലോട്ടൊക്കെ നോക്കിയിട്ട് ഇറങ്ങുന്നതിന് നല്ലത്. ഭയങ്കര പാറകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു നൈസ് സ്പോട്ടാണ്. കൊല്ലംകോട് എന്ന സ്പോട്ട് ഫേമസ് ആയപ്പോൾ ആണ് കേട്ടോ ഈ ഒരു സ്പോട്ടൊക്കെ ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഇതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്രൗഡ് ഉണ്ടെങ്കിൽ തന്നെ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് ഒരു വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു സീതാർകുണ്ട് വാട്ടർഫാൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വിസിറ്റ് ഓഗസ്റ്റ് ടു ജാനുവരി ആയിരിക്കും. കാരണം അതിശക്തമായിട്ടുള്ള മഴക്കാലത്ത് ഈ ഒരു പ്രദേശത്തിലോട്ട് നമുക്ക് വരാൻ പറ്റത്തില്ല. കാരണം നല്ല വെള്ളമായിരിക്കും, പക്ഷെ വഴുക്കലും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ ഒന്ന് മഴ കുറഞ്ഞ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാം. ഇതുപോലെ ഈ ഒരു ഏരിയയിൽ വെള്ളം ഒലിച്ചു വരുന്നുണ്ടെങ്കിലും പക്ഷെ ഒരു ഭാഗത്തിന് മാത്രമേ ഉള്ളൂ. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്. നേരെ കൊല്ലംകോടിലൂടെ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഫാമിലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ആയിട്ട് വെള്ളം വരുന്ന സ്ഥലങ്ങളിലൊന്നും ഒലിവ് ഇല്ല കേട്ടോ. കാരണം ആ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നിന്നും വെള്ളം വരുന്നില്ല. ഈ ഒരു സ്പോട്ടിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്പോട്ടിന് സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ രാമായണത്തിലെ സീത കുളിച്ചാറ്, അതായത് വനവാസ കാലത്ത് സീതയും ലക്ഷ്മണനും രാമണനും വനവാസ കാലത്ത് ആറിൽ വന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്പോട്ടിന് സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന പേര് വരുന്നത്. ഈ ഒരു നൈസ് സ്പോട്ടാണ്. കൊല്ലംകോട് നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സ്പോട്ട് തന്നെ ആട്ടോ. മഴ ഇല്ലെങ്കിലും അല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിലും ഈ ഒരു സ്പോട്ടിൽ വന്നിരിക്കാൻ വേറെ ഫീൽ ആട്ടോ. ഇപ്പൊ ഈ
കൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിന് തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. മീന് കാര്യങ്ങളൊക്കെ കിട്ടും, നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ഈ ഒരു മല ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് മീനൊന്നുമില്ല, പക്ഷെ നമ്മൾ ഈ കാണുന്ന വെള്ളത്തിനും കാര്യങ്ങളൊക്കെ മീനും കാര്യങ്ങളും അത്യാവശ്യത്തിനുണ്ട്. നമുക്ക് എന്തായാലും ഒരു നൈറ്റ് ബോട്ട് തന്നെയാണ് കേട്ടോ, ഒരു പീസറായിട്ട് കാറ്റുണ്ട്, ഒരു വെയിലൊന്നും ഇല്ലാത്ത സമയം. ഏകദേശം എനിക്ക് തോന്നുന്നു 4 മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു സ്പോട്ടിലോട്ട് എത്തുമ്പോൾ. അതിൻ്റെതായിട്ടുള്ള ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്കിവിടെ. നമ്മളെന്തായാലും ഇവിടുന്ന് പോടെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ആയിരുന്നു നമ്മൾ കണ്ട ഏരിയ ആയിരുന്നു മെയിൻ ആയിട്ട് വെള്ളം വരുന്ന ഏരിയ. ഇപ്പൊ വെള്ളം വരുന്നത് ഈ ഒരു സൈഡിലൂടെയാണ്, ചെറിയൊരു ഭാഗത്ത്. ഓരോ ഭാഗത്ത് ഓരോ ക്രൗഡാണിട്ടുള്ളത്. നമ്മൾ താഴെന്ന് കണ്ടത് താഴെയാണ് കൂടുതൽ ആൾക്കാരുള്ളത്. ഇവിടെ കുറച്ച് ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൂട്ടം ആൾക്കാർ കാണാം. അവിടുന്നാണ് ഇപ്പൊ മെയിൻ ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നൈസായിട്ടൊന്ന് അവിടെ പോയി നോക്കാം. ചെറിയ ചെറിയ അരുവികളൊക്കെ ചില ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു മെയിൻ ഭാഗത്തുനിന്നാണ് കേട്ടോ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് അടി വെള്ളം കുറച്ചും കൂടി അത്യാവശ്യമുള്ള സമയത്ത്, നേരത്തെ പറഞ്ഞ ഓഗസ്റ്റ് ടു ജാനുവരിയാണ് ഏറ്റവും ബെറ്റർ ടൈം. ഒന്നുകൂടി ഈ ഒരു ടൈമിൽ വരുമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്നാൽ ഒന്നുകൂടി ഈ ഒരു സ്പോട്ടിനെ ആസ്വദിക്കാം. ഈ ഒരു സ്പോട്ടിന്റെ, അതായത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഫുൾ വ്യൂ കാണണമെങ്കിൽ നമ്മളെ മെയിൻ ലൊക്കേഷനിൽ നിന്ന്, അതായത് മെയിൻ ആൾക്കാർ കുളിക്കുന്ന ഭാഗത്ത് നിന്ന് ഒന്ന് പുറകോട്ട് നിൽക്കണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വൽ ആയിട്ട് ഈ ഒരു സ്പോട്ടിനെ മുഴുവൻ രൂപം കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ, കാരണം ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിൽ പോലും ഇത്രത്തോളം ക്രൗഡ് വരണമെങ്കിൽ അത് വേറെ ഫീൽ തന്നെയാട്ടോ. എനിക്ക് തോന്നുന്നു കൊല്ലംകോട് വരുന്ന ടൂർ ചെയ്യാവുന്ന എല്ലാവരും സീതാർകുണ്ട് വാട്ടർഫാൾ കണ്ടിട്ടേ പോകുന്നു തോന്നുന്നു. കാരണം അത്രത്തോളം ഹിസ്റ്റോറിക്കലായിട്ട് സീത കുളിച്ച് ആറാം, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ട് ഒത്തിരി ചരിത്രമുള്ള സ്പോട്ട് ആയതുകൊണ്ടായിരിക്കും ഇവിടെ പോവാതെ ആരും പോവാതെ. കാരണം ഈ ഒരു വേനൽക്കാലത്ത് ഇവിടെ ഒന്ന് കുളിക്കുമ്പോൾ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെ ആയിരിക്കും. നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്. നമ്മളെന്തായാലും ഈ ഒരു സ്പോട്ട് ഒന്ന് തെറിക്കാൻ പോവാണ്. നമ്മൾ ഏകദേശം കൊല്ലം കൂടെ 5 സ്പോട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1 ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു കിട്ടില്ല സ്പോട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ജാനുവരി ഒരു മഞ്ഞുള്ള സമയത്തൊക്കെ വരുമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ആ വയലിന്റെ അടിയിലൂടെ ഒക്കെ മഞ്ഞൊക്കെ കൊണ്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെ ആയിരിക്കും. നമുക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് അല്ലെങ്കിൽ ഈ ഒരു കൊല്ലം കൂടിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്.